തീർച്ചയായും നാളത്തെ സർവകക്ഷി യോഗം പ്രധാനമന്ത്രി വിളിച്ചു കൂട്ടിയിരിക്കുന്ന ഈ സർവകക്ഷി യോഗം വളരെ പ്രധാനമായുള്ളതാണ് കാരണം പല പാർട്ടികളും അതായത് ഓപ്പോസിഷനിലെ എല്ലാ പാർട്ടികളും ബിജെപി ആയാലും ലെഫ്റ്റ് പാർട്ടീസ് ആയാലും തീർച്ചയായും ഗവൺമെന്റിനെതിരെ ആഞ്ഞടിക്കുമെന്നുള്ള കാര്യം വളരെ കൃത്യമാണ് പക്ഷേ ഈ ഒരു സമ്മേളനത്തിൽ ഓരോ പാർട്ടിയും ഗവൺമെന്റിനെതിരായി കുറേ കാര്യങ്ങൾ പറയുന്നു എന്നതൊഴിച്ച് അവർക്ക് അതിൽ കൂടുതലൊരു എന്തെങ്കിലും ഒന്ന് നിർദ്ദേശങ്ങൾ കൊടുക്കാനുണ്ടോ എന്ന് ഇപ്പോഴും സംശയിക്കേണ്ടിയിരിക്കുന്നു പക്ഷെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യത്തിൽ അതായത് ഒരു ബില്യൺ ജനങ്ങളും ഒരു കേന്ദ്ര ഗവൺമെന്റ് പല സ്റ്റേറ്റ് ഗവൺമെന്റുകൾ പല പൊളിറ്റിക്കൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതെല്ലാം കൂടിയിട്ടുള്ള ഒരു 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 സംഘടന ഒരു ആകെ കൂടിയിട്ടുള്ള ഈ കാര്യങ്ങളിൽ തീർച്ചയായും അതായത് ഈ ഡിവിസിസി പൊളിറ്റിക്സ് അതായത് പരസ്പരം പഴിചാരാതെ ഒരു യൂണിറ്റിയാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഇന്നിപ്പോ എന്തുകൊണ്ട് ബോംബെയിൽ അങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ശരിയാണെന്ന് വളരെ നമുക്ക് വളരെ ഒരു ഒരു വളരെ ലജ്ജാപരമായ ഒരു കാര്യമാണ് കാരണം ഈ ഭീകരരെ വേണ്ടത്ര ഒരു മുന്നറിയിപ്പ് അതായത് കഴിഞ്ഞ പ്രാവശ്യം അഹമ്മദാബാദില് ഡൽഹിയില് ജയ്പൂരില് ഹൈദരാബാദില് അജ്മീരില് ഇവിടെയൊക്കെ പലപ്പോഴും പല സ്ഫോടനങ്ങൾ നടന്നപ്പോഴൊക്കെ ഇതിന്റെ ഒരു ഒരു ചെറിയൊരു മെസ്സേജ് ആയിരുന്നു അവർ കൊടുത്തിരുന്നത് പക്ഷെ അന്നൊന്നും നമുക്കത് വേണ്ടത്ര ഗൗരവത്തോടെ കാണാൻ കഴിയാതെ വന്ന് അവസാനം ബോംബെയിൽ ചെന്ന് മുംബൈയിൽ ചെന്ന് അവസാനിച്ചപ്പോഴാണ് ആകെ കൂടി നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ഞെട്ടലോടുകൂടി രാഷ്ട്രം ഇന്നത്തെ ജനങ്ങളും ഗവൺമെന്റും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു 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 ഞെട്ടലോടുകൂടെ അത് വീക്ഷിക്കുന്നത് അപ്പൊ നാളത്തെ തീർച്ചയായും നാളത്തെ ഈ സർവകക്ഷി സമ്മേളനത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ സംഭവ ഈ അഭിപ്രായങ്ങൾ തീർച്ചയായും ഗവൺമെന്റ് വളരെ ഗൗരവമായിട്ട് എടുത്ത് ഇനി അങ്ങനെ ഒരു ഒരു പ്രത്യേകിച്ച് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു ഒരു ഫെഡറൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അതായത് അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്ന പോലെ തന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യേക സുരക്ഷ ഒരു സമിതി ഉണ്ടാക്കണം ഇനി അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള സകല വിധത്തിലുള്ള നിലപാടുകളും എടുക്കണം അത് ഇത്തരം തരത്തിലുള്ള നാളത്തെയുള്ള പാർട്ടി ഈ സമ്മേളനത്തിൽ പല രാഷ്ട്രീയ പാർട്ടികളുടെയും അവരുടെ നിർദ്ദേശപ്രകാരം ഗവൺമെന്റ് വളരെ ഉണർന്ന് പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ട് ആണ് ഇന്ന് എല്ലാവരും കാത്തിരിക്കുന്നത് വളരെയധികം നന്ദി പി മോഹൻദാസ് അതോടൊപ്പം ശ്രീ ഒ രാജഗോപാൽ സുരേന്ദ്ര ബാബു മോഹൻദാസ് ദിവാകരൻ ജോസഫ് ആഴക്കൻ കെ സുരേന്ദ്രൻ ഞങ്ങളോടൊപ്പം ഈ ചർച്ചയിൽ സഹകരിച്ചതിന് ബിഗ് ന്യൂസിൽ ഒരു ചെറിയ ഇടവേള കൂടി